നടി ശരണ്യ ശശി അന്തരിച്ചു. 2012 ആദ്യമായി അർബുദം സ്ഥിരീകരിച്ചത്. വീട്ടമ്മമാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു നടിയായിരുന്നു. ഒരുപാട് സീരിയലുകളിലും ചെറിയ വേഷങ്ങളിൽ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ട്യൂമർ ബാധിക്കുന്നതും. 10+ ശാസ്ത്രക്രിയകളിൽ തലയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ അടക്കം ഉണ്ടായി. എല്ലാവരും കൂടി ശരണ്യയ്ക്ക് സ്നേഹസീമ എന്ന പേരിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. വളരെ സന്തോഷത്തോടെ വരുന്ന സമയത്താണ് 2 മുമ്പ് ട്യൂമർ വീണ്ടും തലയിൽ ബാധിക്കുന്നത്. അർബുദ ചികിത്സയ്ക്കിടയിലും സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ആക്റ്റീവായിരുന്നു നടി. കുറേ കാലമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കീമോക്കിടയിൽ കോവിഡ് കൂടി വന്നപ്പോൾ ശരണ്യയുടെ നില ഗുരുതരമായി. എങ്കിലും പ്രതീക്ഷ നൽകി കോവിഡ് നെഗറ്റീവ് കൂടി ആയപ്പോൾ ശരണ്യയ്ക്ക് പനി കൂടി. ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും കൂടി വന്നു. അപ്പോഴാണ് വെന്റിലേറ്റർ ICU മാറ്റേണ്ടി വന്നത്. എന്നിട്ടും ശ്വാസം എടുക്കാത്ത അവസ്ഥ വന്നപ്പോൾ ട്രക്യൂസ്റ്റമി ചെയ്ത് തൊണ്ട തുളച്ചാണ് ശ്വാസം നൽകിയത്. കഫം കെട്ടി ന്യൂമോണിയം കൂടി ആയതോടെ ശരണ്യയുടെ നില ഗുരുതരമായി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ശരണ്യ അങ്ങനെ നമുക്കെല്ലാം ഓർമ്മയായി മാറി.